ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ അതുല്യമായിട്ടുള്ള ഒരു കലാകാരിക്ക് പിന്മാറ്റം നടത്തേണ്ടി വന്നു എന്നുള്ളത് ഈ സമൂഹവും അതുപോലെ തന്നെ ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും, എന്തിനാണ് മഞ്ജു വാര്യർ പിന്മാറിയത് എന്നതിനെ കുറിച്ച്. രണ്ടാമതായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മഹാപ്രസ്ഥാനങ്ങൾ ഈ കേരളത്തില് അവരവരുടേതായിട്ടുള്ള സാമുദായിക മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എൻ എസ് എസിന്റെ ഇന്നത്തെ NSS എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന ശ്രീമാൻ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ അവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അവരെന്തുകൊണ്ട് ഈ മതിലിൽ ചേരുന്നില്ല എന്നതിനെ കുറിച്ചും സൂചന നൽകി കഴിഞ്ഞു. അപ്പൊ NSSന് വേണ്ടാത്ത ഒരു മതിൽ, ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടാത്ത ഒരു മതിൽ, യോഗക്ഷേമ സഭയ്ക്ക് വേണ്ടാത്ത ഒരു മതിൽ, കോളനികൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് 1956 അധികാരം കിട്ടിയതിനു ശേഷം നാളിതുവരെ പാവപ്പെട്ട പറയ കുടുംബത്തിലെയും പുലയ കുടുംബത്തിലെയും കുട്ടികൾ അവരെ കോളനികളിൽ മാത്രം താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോളനികൾ ഒരുക്കി കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് സന്നിവേശിപ്പിക്കാതെ അവനാവശ്യമായ വിദ്യാലയങ്ങളോ അവനാവശ്യമായ സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാത്ത ആ കോളനികളിൽ ഇന്നും അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ, ഇടുക്കിയുടെ ഇടവരക്കുടിയിലും അതുപോലെ തന്നെ അമ്പലവയൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തില് 17 വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ് അച്ഛനില്ലാത്ത മക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തില് നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ പെൺകുട്ടികൾ അങ്ങനെ അവരുടെ ജീവിതത്തിന് പോലും വില പറഞ്ഞവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടും ഈ ഭരണകൂടത്തെ നയിച്ചവർക്ക് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് അയ്യപ്പന്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഈ കാപട്യത്തിന്റെ വൻമതിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വരെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമോ ഉത്തരവോ ഇല്ലെങ്കിൽ അതിന്റെ ബാധ്യത സ്വരാജിന്റെ പാർട്ടി ഏറ്റെടുക്കേണ്ടതാണ്, അല്ലാതെ അത് BJPയുടെയോ RSSന്റെയോ സമരവുമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട. ഞാൻ ഒരു ബോർഡ് കണ്ടു, അത് പറയാൻ ഒരു അവസരം എനിക്ക് തരണം. ആ ബോർഡില് ഞാൻ വായിച്ചു, എന്താ ബോർഡ് എന്നറിയുമോ? ആ ബോർഡ് ഈ മതിലുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ എഴുതിയിരിക്കുന്നു, DYFAക്കാരന്റെ ബോർഡാണ്, അതിൽ എഴുതിയിരിക്കുന്നത്, പേടിച്ചരണ്ട നിൻ കണ്ണുകളിൽ രാപ്പകൽ തേടുന്നത് ആരെയാണെന്ന് ഞാൻ അറിയുന്നു. മാരനെയല്ല മണാളനെയല്ല മാരം കാക്കും ഒരാങ്ങളയെ. അപ്പൊ സ്ത്രീകളുടെ മാരം കാക്കാനാണ് ഈ മതിൽ സൃഷ്ടിക്കാൻ പോകുന്നതെങ്കിൽ, ഈ സ്ത്രീകൾ സ്വന്തം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച സ്ത്രീയുടെ മടിപ്പുത്തഴിച്ച് മാരത്തിന് വില പറഞ്ഞ തെമ്മാടിക്കെതിരെയായിരിക്കേണ്ടേ ഈ മതിൽ സൃഷ്ടിക്കേണ്ടത്? ആയിരുന്നില്ലേ? ഇവിടെ ആങ്ങളയ്ക്ക് വേണ്ടിയാണോ നിന്നത്? മാനം ഒരു പെൺകുട്ടിയുടെ, പെങ്ങളുടെ മാനം തകർത്ത ആങ്ങളയ്ക്ക് വേണ്ടി നിലകൊണ്ടു ആരെ? ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന പെങ്ങള്, ശശി എന്ന് പറയുന്ന ആങ്ങളയ്ക്ക് വേണ്ടി നിലകൊണ്ടു. അവിടെ സ്ത്രീത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചില്ല. ഒരു